അതിനതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അതിനതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അതിനതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരനോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരഭ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മുടേതാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മാതാ സർവഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, ദൈവമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. മഹത്വപൂർണമായ ത്രിത്വത്തെ ഞങ്ങൾ എല്ലാ സമയം സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹ അനുഭവിച്ച പീഡകൾ ഭക്തിപൂർവ്വം ഞങ്ങൾ അനുസ്മരിക്കുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേൽ മിശിഹ നേടിയ വിജയത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കണമേ. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നിത്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിടഞ്ഞു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ. പകൽ സമയം ഞാൻ നിലവിളിച്ചു, നീ എനിക്ക് ഉത്തരമരുളിയില്ല. നീ പരിശുദ്ധനാകുന്നു, നിന്റെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ നിന്നിൽ ശരണം ഗമിച്ചു.
या मनुष्य अक्रमिया मनुष्य विषय जन प्रकाशपात्र नायक चुटकूटी दुष्ट संघमें वाजु ए वस्त्र भागचड़ अंगी की वे चिटीट वाड़ी जीवन रक्षिकणमे नायक विणमे अगति प्रार्थने निंदगण मुखं धिद अयाल विळिच्चपोल अवन श्रवच्चु दरिद्र भक्षिच्च तृप्तरागम कर्तावने तेडुन्नवर अवने स्तुतिक्कुम സന്ദ്രപ്തരായി എന്നെന്നും ജീവിക്കും ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ അവർ അവന്റെ പക്കലേക്ക് പിന്തിരിയട്ടെ ജാതിരുടെ തലമുറകളെല്ലാം തിരുമുമ്പിൽ പ്രണമിക്കട്ടെ രാജ്യം കർത്താവിന്റേതാകുന്നു വിജാതിരുടെ അധിപൻ അവനാകുന്നു എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടുന്നു എൻ്റെ ദൈവമേ അങ്ങയെ കാര്യമായി മതിക്കാത്ത മനുഷ്യരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുക്കരുതേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യസ്തന നൽകിയ നന്മയ്ക്കായി അങ്ങയുടെ മഹനിദ്രത്തിന്റെ ഉന്നതവും മഹാഭാഗ്യപൂർണവും പരിശുദ്ധവുമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും നിരന്തരം സമർപ്പിച്ച് ഞങ്ങൾ കടപ്പെടരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ ശക്തനായ കർത്താവേ അങ്ങേ കൂടാരം അത്ര മനോഹരമാകുന്നു മിശിഹാ കർത്താവേ നരകുല രക്ഷകനേ ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം കർത്താവിന്റെ അംഗങ്ങളെ ആത്മാവ് കാത്തിരുന്നു മിശിഹാ കർത്താവേ നരകുല രക്ഷകനേ ഞങ്ങൾ അണച്ചിടുമീ പ്രാർത്ഥന തിരുമുൻപിൽ പരിമളമിയലും ധൂപം പോൽ കൈകൊണ്ടരുളേണം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മിശിഹാ കർത്താവേ നരകുല രക്ഷകനേ प्रार्थन तिरुमुन्बिल परिमलमियलुम धूपम पोल कैकोंडरुलेणम समाधानम नम्मोड कूडे ഞങ്ങൾക്ക് വേണ്ടി മുറുവുകളെ ഏറ്റ കുരിശിൽ സ്വയം ബലിയർപ്പിച്ച കർത്താവേ ഞങ്ങളുടെ മുറുവുകളെ സുഖപ്പെടുത്തണമേ നിന്റെ ദാരുണമായ മരണത്തിലെ സൃഷ്ടികളെല്ലാം വിളിപ്പിച്ചുവല്ലോ നിർപീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഞങ്ങൾ ലോകത്തിനെ മരിച്ചവരായി പരിശുദ്ധാത്മാവിൽ പുതുജീവൻ പ്രാപിക്കുന്നതിനെ കൃപ ചെയ്യണമേ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ സകലതിന്റെയും നാഥായ നീക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യ മഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവേ നീ സത്യമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു
स्तुति आराधन समर्पा कड़पा सल नाथ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും ഓർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തബുദ്ധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടൊന്ന് കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ഒന്നാം വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 22 വാക്യങ്ങൾ 1 മുതൽ 19 വരെ ഗുരുവ ആശ്രദിച്ചാലും ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ പിന്നീടൊരിക്കൽ ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു അബ്രഹാം അവിടുന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ വിളിയേട്ടു നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിട്ട് 2 വേലക്കാരെയും മകൻ ഇസാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ടി വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു 3ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചു വരാം അബ്രഹാം ദഹനബലിക്കുള്ള വിറകുമെടുത്ത് മകൻ ഇസാക്കിൻ്റെ ചുവലിൽ വെച്ചു കത്തിയും തീയും അവൻ തന്നെ എടുത്തു അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു ഇസാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു പിതാവേ എന്താ മകനെ അവൻ വിളികേട്ടു ഇസാക്ക് പറഞ്ഞു തീയും വിറകുമുണ്ടല്ലോ എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ അവൻ മറുപടി പറഞ്ഞു ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുന്നോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു വിറകെ അടുക്കി വെച്ചിട്ട് ഇസാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു തക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്നും അബ്രഹാം അബ്രഹാം എന്നെ വിളിച്ചു ഇതാ ഞാൻ അവൻ വിളി കേട്ടു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിൻ്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുകൾക്കിടയിലേക്ക് കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവൻ അതിനെ മകന് പകരം ദഹനബലി അർപ്പിച്ചു അബ്രഹാം ആ സ്ഥലത്തെ യഹവേ എന്ന് പേരിട്ടു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്തുവെന്ന് ഇന്നുവരെ പറയപ്പെടുന്നു കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്നും വീണ്ടും അബ്രഹാത്തെ വിളിച്ചു പറഞ്ഞു കർത്താവെ അരുളി ചെയ്യുന്നു നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക്കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിൻ്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടത്തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗരം കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രഹാം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരും ഒന്നിച്ച് ബെർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബെർഷബയിൽ പാർത്തു കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാകുന്നു ഞാൻ ആരെ പേടിക്കണം
जीवकाल मुन वस शब्द हृदय संसा वदन मुखमें सहयन दास द्वेष शिक्षिके वे पढ़िपे नर्वे नये वैरिक कैया प्रकाश या रहस्यमे अगर मिले रायना पुस्तक वायना अध्याय पन्द्रे पदमू अध्याय अंपत् पदमू मुदल अंपत्म गुरु आशीर्वदाल दैव सहोद अनुग्रह ए दास श्रेयस अत्युतपड़ी पुग्तपड़ी कंवर अंबर मनुष्यन तोहत विधम विरूपन रूप मनुष्य अनेक जनता परिभ्रांतराजकन्मारन मूल निशब्दरावरों पर काव मनसूँ नाम कर् विश्वसो कर्ता कर आर्पे तईचिपोले वर भूमि निकल मुड़पोले अवते मुंब श्रद्धार्ह रूप भंगियो गांभीर्यमो आकर्षकमाय सौंदर्यमो मनुष्यनाल निंदिक्कप्पेडुकयुम उपेक्षिक्कप्पेडुकयुम वेदनयुम दुःखवुम निरंजवनायिरुन्नु कण्डवर् मुखम तिरिच्चु कळञ्ञु निंदिक्कप्पेट्टु नाम अवरे बहुमानिच्चतुमिल्ल नम्मुडे वेदनकळाण यथार्थत्तिल अवन् वहिच्चत् नम्मुडे दुःखंगळाण अवन् चुमन्नत् एन्नाल् दैवमवने प्रहरिक शिक्षिक दंडिपे नाम करुति नम्मुडे अतिक्रमंगल्क्कु वेंडि अवन् मुरियेल्पिक्कप्पेट्टु नम्मुडे अकृत्यंगल्क्कु वेंडि क्षतमेल्पिक्कप्पेट्टु अवन्टे मेलुल्ल शिक्ष नमुक्क् रक्ष नल्कि अवन्टे क्षतंगळाल् नाम सौख्यं प्राप्तु आडुकळे पोले नाम वळुतेट्टि पोयि नाम ओरोरुत्तरुम स्वंतं वळिक्कु पोयि नम्मुडे अकृत्यंगळ् कर्तावे मेल चुमती मर्दिकपड़ी पीड़िपड़ी कोाड़ेपोल रोम कतरवे मुंबे निकमरियाड़ेपोल मौन पालू मर्दन शिक्षा विधि अधीन एड़कू ए जन पापम नियुक्त पीड़नमे जीविकवे विच्छेदिकपेट्टे അവന്റെ തലമുറയിൽ ആര് കരുതി അവൻ ഒരു അതിക്രമവും ചെയ്തിട്ടില്ല അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല എന്നിട്ടും ദുഷ്ടരുടെയും ദനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവനെ ശതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു ദൈവമായ കർത്താവിനെ സ്തുതി സർവജരാജരവും ദൈവമഹത്വത്തെ പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ തന്മയവല്ലോ വാനിലൂഴീലം തിങ്ങി വിളങ്ങുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൻ
നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഈ നിവേദികയിൽ നിത്യപിതാവിനും സുതനും ബ്രൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഈ നിവേദികയിൽ അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുമരണത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഈ നിവേദികയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവിതായക ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്ര ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഭ്രമണം ചെയ്യുന്നതിനും നിരന്തരങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്തിനും ഗൃഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 വാക്യങ്ങൾ 6 മുതൽ 16 വരെ ഗുരു ആശീർവദിച്ചാലും ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ നാം ബലഹീനനായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച മാത്രമല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമാണ് എന്നാൽ പാപം പോലെയല്ല കൃപാദാനം ഒരു മനുഷ്യൻ്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമർത്ഥമായി ലഭിച്ചിരിക്കുന്നു ഒരുവൻ്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം ഒരു പാപത്തിൻ്റെ ഫലമായുണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി നമ്മുടെ കർത്താവായ മെശിഹായ്ക്ക് സ്തുതി സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനം ഭൂവിൽ വന്നു സർവേശനന്ദനൻ ഭൂവിൽ വന്നു കുരിശാണനാഥനായി തീർത്തു ലോകം വ്യഥയാണാവാഹനിൽ ചേർത്തു ലോകം വ്യഥയാണാനാഥനിൽ ചേർത്തു ലോകം ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാ പരമപ്രകാശം കനിഞ്ഞിറങ്ങി പരമപ്രകാശം കനിഞ്ഞിറങ്ങി
നമ്മൾ സുവിശേഷ വായനയ്ക്ക് പകരം കർത്താവിൻ്റെ പിടാനുഭചരിത്രമാണ് വായിക്കുന്നത്. നമുക്കേവർക്കും പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചുകൊണ്ട് ഈ പിടാനുഭവചരിത്ര വായനയിലൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ വേദന ഓർക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കർത്താവ് ഞങ്ങളോട് പൊറുക്കണമേ എന്ന് നമുക്ക് ഏവർക്കും മനസ്സോടെ കർത്താവിൻ്റെ തിരുമുമ്പിൽ കീണപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാപൂർവം നമുക്ക് പിടാനുഭവചരിത്ര വായന പ്രവേശിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പീഡാനുഭവചരിത്രം ഈ വരളി ചെയ്ത ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഈശോ കേദ്രോൻ തോട് കടന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. അവിടെ ഗെത്സെമാനെ എന്ന പേരിൽ ഒരു തോട്ടമുണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടുന്ന് അവരോട് എങ്ങനെ അരളി ചെയ്തു? ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങളിവിടെ ഇരിക്കുവേൻ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. അനന്തരം ഈശോ പത്രോസിനെയും സബ്ദിയുടെ പുത്രന്മാരായ യാക്കോബ് യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് അല്പദൂരം മുന്നോട്ട് നീങ്ങി. അവിടെ വെച്ച് ഈശോ അപാരമായ ദുഃഖത്താൽ വിവശനായി തീർന്നു. അവിടുന്ന് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു, എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു, നിങ്ങൾ എന്നോട് കൂടെ ഉണർന്നിരിക്കുവേൻ. അനന്തരം അവിടുന്ന് ഒരു കല്ലേർ ദൂരെ മാറി മുട്ടുകുത്തി സാഷ്ടാംഗം വീണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, അങ്ങ് സർവശക്തനാണല്ലോ, ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ ശിഷ്യന്മാരുടെ പക്കലേക്ക് മടങ്ങി ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അപ്പോൾ അവിടുന്ന് പത്രോസിനോട് ചോദിച്ചു, ശിമിയോനെ, നീ ഉറങ്ങുകയാണോ? ഒരു മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും പോയി അതേ വാക്കുകൾ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴേക്കും അവർ ഉറങ്ങുന്നതാണ് ആയിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോടെ എന്ത് മറുപടി പറയണമെന്നറിയാതെ അവർ വിഷമിച്ചു. ഈശോ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പ്രാർത്ഥിക്കുവാൻ പോയി. അവിടുന്ന് അതേ വാക്കുകൾ തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോയെ ധൈര്യപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷനായി. വേദന കഠോരമായപ്പോൾ അവിടുന്ന് കൂടുതൽ തീഷ്ണതയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. അവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു. അവർ അപ്പോഴും ദുഃഖാർത്ഥരായി തളർന്നുറങ്ങുകയായിരുന്നു. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. അവിടുത്തെ ഒറ്റിക്കൊടുത്ത യൂദാസ് ആ സ്ഥലം അറിയാമായിരുന്നു. എന്തെന്നാൽ ശിഷ്യന്മാരും ഒന്നിച്ച് ഈശോ പലപ്പോഴും അവിടെ പോകാറുണ്ടായിരുന്നു. യൂദാസ് പട്ടാളത്തെയും പ്രധാനാചാര്യന്മാരുടെയും പ്രീശന്മാരുടെയും സേവന്മാരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പന്ത്രണ്ട് പേരിലൊരുവനായ യൂദാസ് അവിടെ എത്തിയത്. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ അവരോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരാളെ ചുംബിക്കും, അവനാണ് മിശിഹ, അവനെ നിങ്ങൾ ശ്രദ്ധാപൂർവം പിടിച്ചുകൊള്ളണം. അടുത്തെത്തിയ ഉടനെ യൂദാസ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഈശോയെ ചുംബിച്ചു, ഗുരു സ്വസ്തി. അപ്പോൾ ഈശോ അയാളോട് ചോദിച്ചു, സ്നേഹിത, നിതിനാണോ വന്നത്? യൂദാസേ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? സംഭവിക്കാൻ പോകുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ അവരുടെ അടുത്തേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ അവിടത്തോട് പറഞ്ഞു, നസ്രായനായ കർത്താവിനെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈശോ അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാകുന്നു. അവിടുത്തെ ഒറ്റക്കൊടുത്ത യൂദാസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാകുന്നു,
അന്ന് അവിടുന്ന് ഒരു അരുളി ചെയ്ത ക്ഷണത്തിൽ അവരെല്ലാവരും പുറകോട്ട് മറിഞ്ഞു വീണു. ഈശോ വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവിടുന്ന് അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയിക്കൊള്ളട്ടെ. അങ്ങനെ ഏൽപ്പിച്ചു തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ള തൻ്റെ വചനം പൂർത്തിയാകുവാനായിട്ടാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവിടത്തോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളും വാളെടുക്കട്ടെയോ? ശിമയോൻ പത്രോസിൻ്റെ കൈവശം ഒരു വാളുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് അത് ഊരി പ്രധാനാചാര്യൻ്റെ സേവനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി മുറിച്ചു കളഞ്ഞു. ആ സേവകൻ്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവൻ്റെ ചെവി തൊട്ടു സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരളി ചെയ്തു, വാളതിൻ്റെ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ മരിക്കും. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ക്ഷണനേരം കൊണ്ട് 12 വ്യൂഹം മാലാഹമാരെ അയച്ച് ശത്രുകരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയില്ലെന്നതാണോ നിങ്ങൾ നീ കരുതുന്നത്? അങ്ങനെ ചെയ്താൽ ഇതെല്ലാം സംഭവിക്കണമെന്ന തിരുവെഴുത്ത് എങ്ങനെ പൂർത്തിയാകും? എൻ്റെ പിതാവ് എനിക്കിന്ന് കാസ ഞാൻ കുടിക്കേണ്ടതല്ലയോ? അനന്തരം ഈശോ ആ ജനക്കൂട്ടത്തോടെ അരുളി ചെയ്തു, ഒരു കവർച്ചക്കാരനെ പിടിക്കാൻ എന്ന വണ്ണം വാളുകളും വടികളുമായി നിങ്ങളിപ്പോൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നവനല്ലേ? അന്നൊന്നും നിങ്ങൾ എന്നെ പിടികൂടിയില്ലല്ലോ. ഇത് നിങ്ങളുടെ സമയമാണ്, ഇത് അന്ധകാരത്തിൻ്റെ ഭരണമാണ്. പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചേ മതിയാവൂ. അപ്പോൾ സഹസ്രാധിപനും പട്ടാളക്കാരും യഹൂദരുടെ പരിചാരകരും ചേർന്ന് ഈശോയെ പിടിച്ച് ബന്ധിച്ചു. അത് കണ്ട ശിഷ്യന്മാരെല്ലാവരും അവിടുത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് ഈശോയെ അനുഗമിച്ചിരുന്നു. അവർ അയാളെ പിടികൂടി ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് അയാളും ഓടി രക്ഷപ്പെട്ടു. ഈശോയെ ആദ്യം അവർ അന്നാസിൻ്റെ പക്കലേക്കാണ് കൊണ്ടുപോയത്. എന്തെന്നാൽ അയാളെ കൊല്ലത്തെ മഹാപുരോഹിതനായിരുന്ന കയ്യപ്പയുടെ ശ്വശുരനായിരുന്നു. ജനങ്ങൾ ഒന്നാകെ നശിക്കാതിരിക്കാൻ ഒരാൾ അവർക്ക് പകരം മരിക്കുന്നത് നല്ലതാണെന്ന് ഒരിക്കൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു കയ്യപ്പ. പ്രധാനാചാര്യൻ ഈശോയുടെ അവിടുത്തെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും പറ്റി ചോദിച്ചു. ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു, ഞാൻ ജനങ്ങളോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യൂതന്മാരുടെ സംഘത്തിലും ദേവാലയത്തിലുമല്ലാതെ രഹസ്യമായി ഞാനൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്ത് പറഞ്ഞുവെന്ന് എൻ്റെ ശ്രോതാക്കളോട് തന്നെ ചോദിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം അവർക്കറിയാമല്ലോ. അവിടുന്ന് അങ്ങനെ അരളി ചെയ്തപ്പോൾ അടുത്ത് നിന്ന ഒരു പരിചാരകൻ ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ കവിൾത്തടത്തിലടിച്ചു. ഇങ്ങനെയാണോ പ്രധാനാചാര്യനോട് മറുപടി പറയുന്നത്? ഈശോ അയാളോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കാണിച്ചു തരിക. തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നാസ് ഈശോയെ ബന്ധിതനായി തന്നെ മഹാപുരോഹിതനായ കയ്യപ്പയ്ക്ക് അയച്ചു. പ്രധാനാചാര്യന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളുമെല്ലാം അവിടെ സമ്മേളിച്ചിരുന്നു. പ്രധാനാചാര്യന്മാരും ന്യായാധിപ സംഘവും ഈശോയെ വധശിക്ഷയ്ക്ക് വിധിക്കുവാനുള്ള തെളിവുണ്ടാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതിലവർ പരാജയമടഞ്ഞു. പലരും അവിടത്തേക്കെതിരായി കള്ളസാക്ഷ്യം പറയുവാൻ തയ്യാറായി ചെന്നെങ്കിലും അവരുടെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാതെ പോയി. അവസാനം 2 കള്ളസാക്ഷികൾ ചെന്ന് ഇങ്ങനെ മൊഴി കൊടുത്തു, മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയം നശിപ്പിച്ച് 3 ദിവസത്തിനകം മനുഷ്യനിർമ്മിതമല്ലാത്ത മറ്റൊന്ന് ഞാൻ പണിയും എന്ന് ഈ മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയും അവരുടെ സാക്ഷ്യങ്ങൾക്ക് തമ്മിൽ പൊരുത്തമില്ലായിരുന്നു. മഹാപുരോഹിതൻ അവരുടെ മധ്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈശോയോട് ചോദിച്ചു, ഈ മനുഷ്യരെല്ലാം നിനക്കെതിരായി നൽകുന്ന സാക്ഷ്യങ്ങളെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഈശോ യാതൊരു മറുപടിയും നൽകിയില്ല. മഹാപുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീ ദൈവപുത്രനായ മിശിഹാ തന്നെയോ എന്ന് ഞങ്ങളോട് പറയണമെന്ന് സജീവ ദൈവത്തിൻ്റെ നാമത്തിൽ ശപഥം ചെയ്ത് ഞാൻ ആവശ്യപ്പെടുന്നു. ഈശോ അരുളി ചെയ്തു, അങ്ങു തന്നെ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രൻ സർവശക്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും
വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കയറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇവൻ ദൈവദൂഷണം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ മറുപടി പറഞ്ഞു, ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനാകുന്നു. പിന്നീട് അവർ അവിടുത്തെ മുഖത്ത് തുപ്പുകയും ഇടിക്കുകയും കരണത്തടിക്കുകയും ചെയ്തു. കണ്ണുകൾ മൂടിക്കെട്ടിയ ശേഷം ഇപ്രകാരം ചോദിച്ചുകൊണ്ട് അവിടുത്തെ അടിച്ചു, നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അവർ അവിടുത്തേക്കെതിരായി പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ശിമയോൻ പത്രോസും മറ്റ് ശിഷ്യരും മഹാപുരോഹിതന്റെ അങ്കണം വരെ ദൂരത്തുകൂടി ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്നതിനാൽ ഈശോയോടുകൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് പ്രവേശിക്കുവാൻ സാധിച്ചു. എന്നാൽ പത്രോസ് പുറത്ത് വാതിക്കൽ നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതനെ പരിചയമുണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ ചെന്ന് വാതിക്കൽ കാവൽക്കാരിയോട് ശുപാർശ ചെയ്തു. ശിമയോൻ പത്രോസിനെയും അകത്ത് പ്രവേശിപ്പിച്ചു. ആ വാതിൽ കാവൽക്കാരി ശിമയോനോട് ചോദിച്ചു, താനും ആ മനുഷ്യന്റെ ഒരു ശിഷ്യനല്ലയോ? പെട്ടെന്ന് അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ ശിഷ്യനല്ല. കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് കാണാനായി ശിമയോൻ ഭൃത്യന്മാരോടുകൂടെ അകത്തു കാത്തിരുന്നു. കുളിരായിരുന്നതിനാൽ ഭൃത്യന്മാരും സേവന്മാരും തീ കൂട്ടി കാഞ്ഞുകൊണ്ടിരുന്നു. ശിമയോനും അവരോടുകൂടെ തീ കായുകയായിരുന്നു. അപ്പോൾ മഹാപുരോഹിതന്റെ ഒരു പരിചാരിക ആ വഴി വന്നു. അവൾ ശിമയോനെ സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ ചോദിച്ചു, താനും നസ്രായനായ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവയല്ലേ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പത്രോസ് നിഷേധിച്ചു പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. അനന്തരം അയാൾ പടിവാതുക്കലേക്ക് പോയി. അപ്പോൾ കോഴി കൂവി. അല്പം കഴിഞ്ഞ് അവിടെ നിന്നിരുന്നവർ അടുത്ത് തന്നെ പത്രോസിനോട് പറഞ്ഞു, താനും അവരുടെ കൂടെയുള്ളവൻ തന്നെ, സംശയമില്ല. തൻ്റെ സംസാരത്തിൽ നിന്ന് അത് തെളിയുകയുന്നു. അപ്പോൾ ശിമയോൻ പത്രോസ് സത്യം ചെയ്ത് ആണയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. പ്രധാന ആചാര്യൻ്റെ ഭൃത്യനും പത്രോസ് ചെവി മുറിച്ചവൻ്റെ ചാർച്ചക്കാരനുമായ ഒരു മനുഷ്യൻ പത്രോസിനോട് പറഞ്ഞു, തോട്ടത്തിൽ വെച്ച് അയാളുടെ കൂടെ തന്നെയും ഞാൻ കണ്ടല്ലോ. പത്രോസ് അതും നിഷേധിച്ചു. അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാം പ്രാവശ്യം കോഴി കൂവി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ നോക്കി, കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിരുന്നത് പത്രോസ് അപ്പോൾ ഓർത്തു. അയാൾ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ചേർന്ന് ഈശോയെ വധിക്കുന്നതിനെ പറ്റി ആലോചന നടത്തി. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പാകെ അവിടുത്തെ ഹാജരാക്കിയ ശേഷം അവർ അവിടുത്തോട് ഇപ്രകാരം പറഞ്ഞു, നീ മിശിഹായാണെങ്കിൽ അക്കാര്യം ഞങ്ങളോട് തുറന്നു പറയുക. അവിടുന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുകയില്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുകയുമില്ല. ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കും. അവർ വീണ്ടും അവിടുത്തോട് ചോദിച്ചു, ആകയാൽ നീ ദൈവപുത്രനാണെന്ന് പറയുകയാണോ? അവിടുന്ന് ഉത്തരമരളി, ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കിനി സാക്ഷികൾ കൊണ്ട് എന്താവശ്യം? നാം തന്നെ നേരിട്ട് കേട്ട് കഴിഞ്ഞല്ലോ. അവർ അവിടുത്തെ ബന്ധിച്ച് ഗവർണറായിരുന്ന പന്തിയോസ് പീലാത്തോസിന് മുമ്പായി ഹാജരാക്കി. ഈശോ വിധിക്കപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ ഒറ്റക്കൊടുത്ത യൂദാസ് മനക്ലേശത്തോടെ ആ 30 വെള്ളി നാണയങ്ങളുമായി പ്രധാന ആചാര്യന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. അവർ മറുപടി പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത് വേണം? നീ പോയി നിന്റെ കാര്യം നോക്കുകൊള്ളുക. അവൻ ആ നാണയത്തുട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. ചോദ്യം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം യഹൂദരുടെ നേരെ തിരിഞ്ഞ് പ്രധാനാചാര്യരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യരിൽ കുറ്റമൊന്നും കാണുന്നില്ല.
അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടെ വരെ യൂദയ രാജ്യങ്ങളിലും പ്രസംഗിച്ച് ജനങ്ങളെ പ്രശോഭിതന് പ്രേരിതനാക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ? അവൻ ആ നാണയത്തോട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങിച്ചത്തു. പ്രധാന ആചാര്യന്മാർ ആ നാണയത്തൊട്ടുകൾ പെരുക്കിയെടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് രക്തത്തിൻ്റെ വിലയാകിയാൽ നേർച്ചപ്പെട്ടിയിലിടുന്നത് ശരിയല്ല. അവർ കൂടിയാലോചിച്ച ശേഷം ആ പണം കൊടുത്ത് വിദേശികളെ സംസ്കരിക്കുവാൻ ഒരു കുശവൻ്റെ പറമ്പ് വാങ്ങി. ആ സ്ഥലം ഇന്നും രക്തപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിലപ്പെട്ടവൻ്റെ വിലയായി ഇസ്രായേൽക്കാർ കണക്കാക്കിയ 30 വെള്ളി നാണയമെടുത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ അവർ കുശവൻ്റെ പറമ്പിന് കൊടുത്തു എന്നുള്ള ജെറമിയാസിൻ്റെ പ്രവചനം അങ്ങനെ പൂർത്തിയായി. നേരം പുലർച്ചെയായപ്പോൾ അവർ ഈശോയെ കയ്യപ്പായുടെ ഭവനത്തിൽ നിന്ന് ഗവർണറുടെ കൊട്ടാരത്തിങ്കിലേക്ക് കൊണ്ടുപോയി. അശുദ്ധരാകാതെ പെസക ഭക്ഷിക്കേണ്ടതിനാൽ അവരാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചു, എന്ത് കുറ്റമാണ് നിങ്ങൾ ഈ മനുഷ്യരിന്മേൽ ആരോപിക്കുന്നത്? അതിനെ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു, കുറ്റക്കാരനായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ അയാളെ അങ്ങയുടെ സമക്ഷം ഹാജരാക്കുകയില്ലായിരുന്നു. പീലാത്തോസ് അവരോട് മറുപടി പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ നിയമമനുസരിച്ച് വിസ്തരിച്ചു കൊള്ളുവേൻ. ഉടനെ യൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, ആർക്കും മരണശിക്ഷ നൽകാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ. എങ്ങനെയാണ് താൻ മരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ ഈശോ പറഞ്ഞ വാക്കുകൾ അങ്ങനെ നിറവേറ്റിയായിരുന്നു. ഇയാൾ ജനങ്ങളെ വഴിതെറ്റിക്കുകയും സീസറിനും കപ്പം കൊടുക്കുന്നത് തടയുകയും താൻ രാജാവായ മിശിഹായാണെന്ന് പറയുകയും ചെയ്തതായി ഞങ്ങൾക്കറിയാം. അപ്പോൾ പീലാത്തോസ് അകത്തേക്ക് പോയി ഈശോയെ വിളിച്ച് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ യൂദന്മാരുടെ രാജാവാണോ? ഈശോ അരുളി ചെയ്തു, ഇത് അങ്ങ് സ്വയം ചോദിക്കുന്നുവോ മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നുവോ? മറുപടിയായി പീലാത്തോസ് ചോദിച്ചു, ഞാൻ ഒരു യൂദനല്ല, നിങ്ങളുടെ ആളുകളും പ്രധാനാചാര്യന്മാരുമല്ലേ നിങ്ങളെ എൻ്റെ മുൻപിൽ ഹാജരാക്കിയത്? നിങ്ങൾ എന്തു കുറ്റമാണ് ചെയ്തത്? അപ്പോൾ ഈശോ അരുളി ചെയ്തു, എൻ്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നുവെങ്കിൽ ഞാൻ യൂദന്മാരുടെ കൈകളിൽ വീഴാതിരിക്കുവാൻ എൻ്റെ സേവകന്മാർ യുദ്ധം ചെയ്യുമായിരുന്നു. എൻ്റെ രാജ്യം ഇവിടെയല്ല. പീലാത്തോസ് വീണ്ടും ചോദിച്ചു, അപ്പോൾ നിങ്ങളൊരു രാജാവ് തന്നെയാണോ? ഈശോ ഉത്തരമരുളി, ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നതും സത്യത്തോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, സത്യം എന്താകുന്നു? ചോദ്യം കഴിഞ്ഞ് ഉടൻ തന്നെ അദ്ദേഹം യഹൂദരുടെ നേരെ തിരിഞ്ഞ് പ്രധാനാചാര്യരോടും ജനസമൂഹത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവർ വീണ്ടും ഈശോയിൽ കുറ്റം ആരോപിച്ചു തുടങ്ങി. ഇയാൾ ഗലീല മുതൽ ഇവിടം വരെ യൂദ രാജ്യങ്ങളെല്ലാം പ്രസംഗിച്ച് ജനങ്ങളെ പ്രക്ഷോഭണത്തിന് പ്രേരിപ്പിക്കുന്നു. ഗലീല എന്ന് കേട്ട ഉടനെ പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ ഗലീലക്കാരനാണോ? ഈശോ ഹെരോദേസിന്റെ അധികാര സീമയിൽ പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവിടുത്തെ ഹെരോദോസിന്റെ പക്കലേക്ക് അയച്ചു. അദ്ദേഹം അന്ന് ജെറുസലേമത്തുണ്ടായിരുന്നു. ഈശോയെ കണ്ടപ്പോൾ ഹെരോദേസ് വളരെ സന്തോഷിച്ചു. ഇദ്ദേഹം ഈശോയെക്കുറിച്ചും പലതും കേട്ടിരുന്നു. അവിടുത്തെ ഒന്ന് കാണുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്തെങ്കിലും ഒരത്ഭുതം പ്രവർത്തിക്കുമെന്ന് കാണാമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ഹെരോദേസ് ഈശോയോട് പലതും ചോദിച്ചു, എന്നാൽ അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞില്ല. അവിടെയും പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ഈശോയ്ക്കെതിരായി
ഓരോരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. അവസാനം ഹെരോദേശം പടയാളികളും കൂടി അവിടുത്തെ നിന്ദിച്ച് പരിഹസിക്കുകയും വിലയേറിയ ഒരു വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ പക്കലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഹെരോദേശും പീലാത്തോസും അന്ന് മുതൽ മിത്രങ്ങളായിത്തീർന്നു. പീലാത്തോസ് പ്രധാനാചാര്യന്മാരെയും ജനപ്രമാണികളെയും വിളിച്ചുകൂട്ടി ഇങ്ങനെ പറഞ്ഞു: ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന കുറ്റം ആരോപിച്ചാണല്ലോ നിങ്ങൾ ഈ മനുഷ്യനെ എൻ്റെ മുൻപിൽ ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ വെച്ചു തന്നെ ഞാൻ ഇയാളെ വിസ്തരിച്ചു. എന്നാൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ഇയാളിൽ കണ്ടില്ല. ഹെറോദിസിനെയും ഇയാളിൽ കുറ്റമൊന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുകയാണല്ലോ ചെയ്തത്. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഞാൻ ഈ മനുഷ്യനിൽ കാണുന്നില്ല. അതിനാൽ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ഇയാളെ ഞാൻ വിട്ടയക്കും. എല്ലാ പെസഹ തിരുനാളിലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തടവുകാരനെ ഗവർണർ മോചിപ്പിക്കുക പതിവായിരുന്നു. അതനുസരിച്ച് ആളെയും മോചിപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒരു കലാപത്തിനിടയിൽ കൊലപാതകം നടത്തിയ കുറ്റത്തിന് പ്രക്ഷോഭകാരികളുടെ കൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ബറാബാസ് എന്ന കുപ്രസിദ്ധനായ ഒരു തടവുകാരനുണ്ടായിരുന്നു. ജനങ്ങൾ കൂട്ടം കൂടിയപ്പോൾ പീലാത്തോസ് അവരോട് ചോദിച്ചു: പെസഹ തിരുനാളിൽ ഒരു തടവുകാരനെ മോചിപ്പിക്കുക പതിവുണ്ടല്ലോ, ഞാൻ ആരെയാണ് മോചിപ്പിക്കേണ്ടത്? ബറാബാസിനെയോ മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോയെയോ? അവർ ഈശോയെ പിടിച്ചേൽപ്പിച്ചത് അവരുടെ അസൂയ കൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആളയച്ച് ഇപ്രകാരം അറിയിച്ചു: ആ നീതിമാന്മാനെ ഒന്നും ചെയ്യരുത്. അദ്ദേഹത്തെ പ്രതി സ്വപ്നത്തിൽ ഞാൻ വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രധാനാചാര്യന്മാരും ജനപ്രമാണികളും ബറാബാസിനെ മോചിപ്പിക്കുന്നതിനും ഈശോയെ വധിക്കുന്നതിനും മുറവിളി കൂട്ടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നു. പീലാത്തോസ് ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു: ഈ രണ്ടു പേരിൽ ആരെ മോചിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു: ഈശോയെ വധിക്കുക, ബറാബാസിനെ മോചിപ്പിക്കുക. ഈശോയെ മോചിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു: യൂതന്മാരുടെ രാജാവാണ് നിങ്ങൾ വിളിക്കുന്ന ഈശോയെ ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞു: അവനെ കുരിശിൽ തറയ്ക്കുക. മൂന്നാം പ്രാവശ്യം പീലാത്തോസ് അവരോട് ചോദിച്ചു: ഈ മനുഷ്യൻ എന്തു കുറ്റമാണ് ചെയ്തത്? വധശിക്ഷയ്ക്ക് അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. അവരാകട്ടെ അവിടുത്തെ ക്രൂശിൽ തറയ്ക്കണമെന്ന് സാഠ്യഭാവത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ മുറവിളിക്ക് ശക്തി കൂടി വരികയും ചെയ്തു. അവസാനം പീലാത്തോസ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു. കവർച്ചയും കൊലപാതകവും മൂലം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം സ്വതന്ത്രനാക്കി. ഈശോയെ അവരുടെ ഹൃദമനുസരിച്ച് വിട്ടുകൊടുക്കുകയും ചെയ്തു. അനന്തരം പീലാത്തോസ് ഈശോയെ ചമ്മട്ടിയോണ്ട് അടുപ്പിച്ചു. പടയാളികൾ ഈശോയെ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. സൈന്യദളങ്ങളെല്ലാം അവിടെ വിളിച്ചു കൂട്ടി. അനന്തരം അവിടുത്തെ വസ്ത്രങ്ങൾ മാറ്റി ഒരു ചുവന്ന മേലങ്കരി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു മുടിയുണ്ടാക്കി ശിരസിന്മേൽ വെച്ചു. വലത്ത് കയ്യിൽ ഒരു ഞാങ്കണയും കൊടുത്തു. പിന്നീട് അവർ അവിടുത്തെ മുമ്പിൽ മുട്ടുകുത്തി യൂതന്മാരുടെ രാജാവേ വന്ദനം എന്ന് പറഞ്ഞ് പരിഹസിച്ചു അവിടുത്തെ കരുണതടിച്ചു. അനന്തരം ഞാങ്കണയെടുത്ത് ശിരസിലടിക്കുകയും തൂപ്പുകയും ചെയ്തു. പീലാത്തോസ് വീണ്ടും പുറത്തേക്ക് ചെന്ന് അവരോട് പറഞ്ഞു: ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അയാളെ ഇപ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുൾക്കിരീടവും ചുവന്ന മേലങ്കയും ധരിച്ചിരുന്ന ഈശോയെ ഉടനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു: ഇതാണ് ആ മനുഷ്യൻ. പ്രധാനാചാര്യന്മാരും പരിചാരകരും അവിടുത്തെ കണ്ടപ്പോൾ അട്ടഹസിച്ച് പറഞ്ഞു: അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് പ്രതിവചിച്ചു: നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി കുരിശിൽ തറച്ചുകൊള്ളുവേൻ, ഞാൻ അയാളിൽ കുറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ യൂതന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു: ഞങ്ങൾക്കൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവൻ വധശിക്ഷയ്ക്ക് അർഹനാകുന്നു. എന്തെന്നാൽ താൻ ദൈവപുത്രനാണെന്ന് അവൻ അവകാശപ്പെടുന്നു.
അത് കേട്ടപ്പോൾ പീലാത്തോ സത്യധിയം ഭയപ്പെട്ടു. അതിനാൽ വീണ്ടും അകത്തിയെന്ന് അദ്ദേഹം ഈശോയോട് ചോദിച്ചു. നിങ്ങൾ ആരാകുന്നു? ഈശോ അതിന് മറുപടി നൽകിയില്ല. പീലാത്തോസ് വീണ്ടും അവിടുത്തോട് ചോദിച്ചു. എന്നോട് നിങ്ങൾ മറുപടി പറയുകയില്ലേ? നിങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും വിട്ടയക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഈശോ ഇപ്രകാരം മറുപടി പറഞ്ഞു. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതിരുന്നെങ്കിൽ അങ്ങേക്ക് എൻ്റെ മേൽ അധികാരമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ആകയാൽ എന്നെ അങ്ങേ പക്കൽ ഏൽപ്പിച്ചവനാണ് അങ്ങേയേക്കാൾ വലിയ കുറ്റക്കാരൻ. തന്മൂലം പീലാത്തോസ് അവിടുത്തെ മോചിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, അവനെ വിട്ടയക്കുന്ന പക്ഷം അങ്ങ് സീസറിൻ്റെ സ്നേഹിതനല്ല, സ്വയം രാജാവാകാൻ ശ്രമിക്കുന്നവരെല്ലാം സീസറിന്റെ ശത്രുക്കളാകുന്നു. അത് കേട്ടപ്പോൾ പീലാത്തോസ് വീണ്ടും ഈശോയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഹീബ്രൂ ഭാഷയിൽ ഗബാത്ത എന്ന് പറയുന്ന കൽത്തളത്തിൽ അദ്ദേഹം ഉപവിഷ്ടനായി. അന്ന് പെസഹ വെള്ളിയാഴ്ചയായിരുന്നു. സമയം ഏകദേശം 12 മണിയായി. പീലാത്തോസ് യൂതന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. അത് കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കൊണ്ടുപോവുക, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് അവരോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമോ? അതിന് പ്രധാന ആചാര്യന്മാരാണ് മറുപടി പറഞ്ഞത്, സീസർ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു രാജാവുമില്ല. തന്റെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമാവുകയാണെന്നും കലഹം വർദ്ധിക്കുവാനാണ് സാധ്യതയെന്നും പീലാത്തോസിന് മനസ്സിലായി. അതിനാൽ അദ്ദേഹം വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈകൾ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വീണുകൊള്ളട്ടെ. പീലാത്തോസ് ഉടനെ ഈശോയെ ക്രൂശിക്കുവാനായി അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവിടുത്തെ പിടിച്ച് ചുവന്ന മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കുവാൻ കൊണ്ടുപോയി. അവിടുന്ന് കുരിശും ചുമന്നുകൊണ്ട് കപാലം എന്ന സ്ഥലത്തേക്ക് നടന്ന് ഹീബ്രൂ ഭാഷയിൽ അത് ഗാഗുൽത്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വഴിക്ക് വെച്ച് അവർ സൈറിൻകാരനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അയാളുടെ പേര് ഷെമിയോൻ എന്നായിരുന്നു. അലക്സാണ്ടറിൻ്റെയും റോബസിൻ്റെയും പിതാവായ മനുഷ്യൻ വയലിൽ നിന്ന് വരികയായിരുന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിക്കുകയും അത് വഹിച്ചുകൊണ്ട് പുറകെ ചെല്ലുവാൻ അത് അയാളുടെ മേൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടം ഈശോയെ അനുഗമിച്ചു. അവിടുത്തെ കുറിച്ച് കരയുകയും പ്രലപിക്കുകയും ചെയ്തിരുന്ന അനേകം സ്ത്രീകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടുന്ന് അവരുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ അരുളി ചെയ്തു, ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. വന്ധ്യകൾക്കും ഗർഭം ധരിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത പയോദരങ്ങൾക്കും ഭാഗ്യം എന്ന് മനുഷ്യൻ പറയുന്ന കാലം വരുന്നു. അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും മലകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തിന് എന്താണ് സംഭവിക്കുക? വധിക്കപ്പെടുവാനുള്ള രണ്ട് കുറ്റവാളികളെയും ഈശോയുടെ കൂടെ അവർ കൊണ്ടുപോയിരുന്നു. ഗാഗുൽത്താലെത്തിയപ്പോൾ മീറ കലർത്തിയ വീഞ്ഞ് അവിടത്തേക്ക് കുടിക്കാൻ കൊടുത്തു. അവിടുന്ന് അത് രുചിച്ചു നോക്കി എങ്കിലും കുടിച്ചില്ല. അനന്തരം അവർ ഈശോയെ കുരിശിൽ തറച്ചു. വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ദുഷ്ടന്മാരുടെ കൂടെ അവിടുന്ന് എണ്ണപ്പെട്ടു എന്ന തിരുവെഴുത്ത് അങ്ങനെ നിറവേറുകയും ചെയ്തു.
ഞാനൊരു മനുഷ്യനല്ല കൃമിയാകുന്നു, മനുഷ്യന്റെ ദാപാത്രവും ജനങ്ങളുടെ പ്രഹാസ വിഷയവുമാകുന്നു. കാണുന്നവരെ എല്ലാം എന്നെ അവഹേളിക്കുന്നു, വികൃതമായ അംഗങ്ങളാൽ നന്ദിക്കുന്നു. അവർ കർത്താവിനെ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവരെ രക്ഷിക്കട്ടെ. അവിടുന്ന് അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്വതന്ത്രനാക്കട്ടെ. എന്റെ ജനനം മുതൽ തന്നെ അങ്ങന്റെ ദൈവമോഭയവുമാകുന്നു, അങ്ങേക്ക് ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു. ഞാൻ ദുഃഖിതനായിരിക്കാൻ എന്നിൽ നിന്ന് അകന്നു പോകരുതേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ബൈസാനിലെ മൃഗങ്ങൾ എന്നെ വളഞ്ഞു, അലറുന്ന സിംഹത്തെ പോലെ അവ എന്നെ വിഴുങ്ങുവാൻ വരുന്നു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി ഉള്ളിലെ അവയവങ്ങൾ ഉരുകി തുടങ്ങി. ഇഷ്ടിയ പോലെ എന്റെ തൊണ്ട വരണ്ടു, നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു, അങ്ങനെ മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നു. നായ്ക്കൾ എന്നെ ചുറ്റി വളഞ്ഞു, ദുഷ്ടന്മാർ എന്നെ വലയം ചെയ്തു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എന്റെ അസ്ഥികളെല്ലാം അവരെണ്ണി, അവരെന്നെ ഉറ്റുനോക്കി. അവർ എന്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. 3 മണിക്കാണ് അവർ ഈശോയെ കുരിശിൽ തറച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തുടന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയുടെ പേരിലുണ്ടായിരുന്ന ആരോപണം പീലാത്തോസ് ഒരു പലകമേൽ എഴുതി കൊടുത്തത് അവിടുത്തെ കുരിശിന്മേൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ എഴുത്തെ ഇങ്ങനെയായിരുന്നു: യൂതന്മാരുടെ രാജാവായ നസ്രായൻ ഈശോ അവിടുത്തെ കുരിശിൽ ചർത്ത സ്ഥലം പട്ടണത്തിന് സമീപത്തായിരുന്നതിനാൽ യഹൂദന്മാരിൽ പലരും അത് വായിച്ചു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലും അത് എഴുതപ്പെട്ടിരുന്നു. അതിനാൽ പ്രധാനാചാര്യന്മാർ ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു: യൂതന്മാരുടെ രാജാവെന്നല്ല, താൻ യൂതന്മാരുടെ രാജാവാണെന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതപ്പെടേണ്ടത്. പീലാത്തോസ് മറുപടി പറഞ്ഞു: ഞാൻ എഴുതിയത് തന്നെ. ഈശോയെ കുറിച്ച് ചർച്ച സ്ഥലം പടയാളികൾ അവിടുത്തെ വസ്ത്രങ്ങൾ 4 പങ്കിട്ടെടുത്തു. അവിടുത്തെ മേലങ്കി മുകൾ മുതൽ അടിവരെ നെയ്യപ്പെട്ടതിനാൽ അവർ പറഞ്ഞു: അത് കീറണ്ട, അത് ആർക്കുള്ളതായിരിക്കണമെന്ന് നമുക്ക് ചിട്ടിയിട്ട് നിശ്ചയിക്കാം. എൻ്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു, എൻ്റെ മേലങ്കിക്കായി അവർ നറുക്കിട്ടു എന്നുള്ള തെരുവെഴുത്ത് നിറവേറണമല്ലോ. അതുകൊണ്ടാണ് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്യാനിടയായത്. പടയാളികൾ ഈശോയുടെ പക്കൽ കാവലിരുന്നു. സംഭവിച്ചെല്ലാം നോക്കിക്കൊണ്ട് ജനങ്ങൾ അവിടെ തന്നെ നിന്നു. വഴിയെ കടന്നുപോയിരുന്നവർ പുച്ഛഭാവത്തിൽ തലകുലുക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നീ ദേവാലയം നശിപ്പിച്ചിട്ട് 3 ദിവസം കൊണ്ട് വീണ്ടും അത് പണിയുന്നവനല്ലയോ? നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക. അപ്രകാരം തന്നെ പ്രധാനാചാര്യന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും പരിഹാസഭാവത്തിൽ പരസ്പരം ഇങ്ങനെ പറഞ്ഞു: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചോ, തന്നെ തന്നെ രക്ഷിക്കുവാൻ ഇവന് കഴിയുന്നില്ലല്ലോ. ഇസ്രായേലിന്റെ രാജാവായ മിശിഹ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അത് കണ്ട് നമുക്കും അവനിൽ വിശ്വസിക്കാം. അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ മിശിഹയാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ഇവൻ ദൈവത്തെ ആശ്രയിച്ചിരുന്നല്ലോ, അവിടുന്ന് ഇവനിൽ സംബ്രതനാണെങ്കിൽ ഇപ്പോൾ ഇവനെ രക്ഷിക്കട്ടെ. താൻ ദൈവപുത്രനാണെന്നല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. പടയാളികളും ഈശോയെ പരിഹസിച്ചിരുന്നു. ചുറുക്ക കൊടുക്കുവാൻ അടുത്തിയെന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു: നീ യൂതന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കള്ളന്മാർ പോലും അവിടുത്തെ നിന്ദിക്കുകയാണ് ചെയ്തത്. അവരിൽ ഒരുവൻ പുച്ഛഭാവത്തിൽ അവിടുത്തോടെ ഇങ്ങനെ പറഞ്ഞു: നീ മിശിഹയാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അത് കേട്ട മറ്റവൻ അവനെ ശകാരിച്ചു: നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിനെ അർഹരാണ്, എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അനന്തരം അവൻ അവിടുത്തോടെ ഇങ്ങനെ അപേക്ഷിച്ചു: ഈശോ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവിടുന്ന് അവനോട് അരുളി ചെയ്തു:
നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലിയോപാസിൻ്റെ ഭാര്യയായ മറിയവും മക്കളെല്ലാം മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരളി ചെയ്തു, സ്ത്രീ ഇതാ നിങ്ങളുടെ പുത്രൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവരെ സ്വീകരിച്ചു. സമയം 6 മണിയായി. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടുപോയി. 9 മണിവരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്. അടുത്തു നിന്നിരുന്നവർ അത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. അനന്തരം സമസ്തവും നിറവേറിക്കഴിഞ്ഞുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരളി ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുറുക്കാൻ നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുറുക്കായിൽ മുക്കി ഒരു ഞാങ്കണമേൽ വെച്ച് കെട്ടി അവിടുത്തെ അതിരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയാവിനെ രക്ഷിക്കാൻ വരുമോ എന്ന് കാണട്ടെ. ഈശോ ചുറുക്കാരുവിച്ച ശേഷം ഇങ്ങനെ അരളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലയായിച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താഴ്ന്നു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താഴ്ന്നു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താഴ്ന്നു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ പറയും. നമുക്കറിയാം, നമ്മുടെ ഈ നോമ്പുകാലത്തിൻ്റെ ക്ലൈമാക്സിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 45-48 ദിവസങ്ങളായിട്ട് നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ഈ കുരിശ് മരണം കൈവരിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ നോമ്പുകാലത്തിലെ വായനകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ മനുഷ്യവർഗത്തെ ഇത്രമാത്രം അവിടുന്ന് ഗാഢമായി സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. അത് മനുഷ്യമക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ആ രക്ഷയുടെ സുദിനമാണ് ഇന്ന് നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ച ദിവസമാണ് ഇന്ന് എന്ന അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ പറയുന്നത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ ഈ കുരിശ് മരണത്തിലൂടെയാണ് കൈവന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് പാടുപിടകളേറ്റ് മരിച്ചു എങ്കിൽ
ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ച ചിന്തിക്കേണ്ടത്. നമുക്കറിയാം സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിക്കാമെന്ന് ഏൽക്കും. എന്നാൽ മനുഷ്യകുലത്തിൻ്റെ എല്ലാം പാപത്തിന് പരിഹാരമായിട്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് കുരിശുമരണത്തിന് വിട്ടുകൊടുക്കുവാൻ മാത്രം എളിമയുണ്ടായിരുന്ന, അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ സ്നേഹിച്ച ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇനി മേലിൽ പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഓരോ ചെറിയ പാപങ്ങളും കർത്താവിന് വേദന ഉളവാക്കുന്നതാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയാം ഈ നോമ്പുകാലത്ത് നമ്മൾ പലതരത്തിലുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ നമ്മൾ വ്യാപൃതരായിരുന്നു. എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് മാതാപിതാക്കന്മാർ കൈമാറിത്തന്ന ഒരു ആചാരാനുഷ്ഠാനമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾക്ക് ചെറിയൊരു പ്രായശ്ചിത്തമായിട്ട് പരിഹാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്പം ത്യാഗപ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത്. കാലഘട്ടം മാറിയതനുസരിച്ച് ഇന്ന് അതും ഇല്ലായ്മ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കന്മാരല്ലെങ്കിൽ നമ്മുടെ പൂർവികർ എത്രമാത്രം ത്യാഗങ്ങളാണ് ഈ നോമ്പുകാലത്ത് സഹിച്ചിരുന്നത്. പലപ്പോഴും ഒരു നേര ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ അവർ ലഘൂകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും യുവജനങ്ങളോടല്ലെങ്കിൽ പുതിയ തലമുറയോട് നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്. ഇതിലൊന്നും ഒരർത്ഥവും കണ്ടെത്താതെ നീങ്ങുന്ന ജീവിതത്തിലൂടെയാണ് ഇന്നത്തെ പുതിയ തലമുറ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി, അവിടുത്തെ കുരിശിൻ്റെ ഭാരം കുറയ്ക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം അധ്വാനിക്കുക, പരിശ്രമിക്കുക, പാപങ്ങൾ ലഘൂകരിച്ചുകൊണ്ട്, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടുത്തെയോടൊപ്പമുള്ള, അല്ലെങ്കിൽ അവിടെ നമുക്ക് നേടിത്തന്ന ആ രക്ഷയുടെ മാർഗത്തിൽ ചരിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ കഴിഞ്ഞ 48 ദിവസങ്ങൾ നമ്മൾ നോമ്പിൻ്റേതായ അരൂപിയിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലതരത്തിലുള്ള പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. കൂടുതൽ പ്രാർത്ഥനയിൽ നമ്മൾ വ്യാപൃതരായിരുന്നു. സൽപ്രവർത്തികളിൽ നമ്മൾ വ്യാപൃതരായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി കുരിശുമരണം കൈവരിച്ച് അതിലൂടെ നമുക്ക് നൽകിയ ആ രക്ഷയിൽ നമ്മൾ പങ്കുകാരാകണമെങ്കിൽ ഇനിയും മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ലഘൂകരിച്ചുകൊണ്ട്, ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധമായ നവജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈ ദുഃഖവെള്ളി ആചരണം അർത്ഥവത്തായിത്തീരുന്നത്. അല്ലെങ്കിൽ ഇതും ഈ ഒരു വർഷം കൂടി ഇങ്ങനെ കടന്നു പോകും, അടുത്ത വർഷവും വലിയ നോമ്പ് വരും, വലിയാഴ്ച വരും, ദുഃഖവെള്ളി കടന്നു പോകും, നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഓരോ ദുഃഖവെള്ളിയിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ പീഡാനുഭവം നമ്മുടെ ജീവിതത്തിലും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വിശുദ്ധിയിൽ വളരുവാനായിട്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ദുഃഖവെള്ളി ആചരണങ്ങൾ അർത്ഥവത്തായിത്തീരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ദിവസം ഒരു ഗുഡ് ഫ്രൈഡേ ആയിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ദുഃഖവെള്ളി ആചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്തെല്ലാം നന്മ പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, സ്നേഹിക്കുന്നവളാണെങ്കിൽ പുണ്യപ്രവർത്തികളാൽ എൻ്റെ ജീവിതം ഞാൻ ആക്കേണ്ടവളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ
ഈ പീഡാനുഭവചരിത്ര വാനിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ദുഃഖവെള്ളി ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ ഉയർപ്പുള്ള പ്രത്യാശയിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കർത്താവ് വഹിക്കുന്ന ആ കുരിശിൻ്റെ ഭാരം ലഘൂകരിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന നല്ല ക്രൈസ്തവ മക്കളായിട്ട് ലോകത്തിലെവിടെയായിരുന്നാലും കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന ക്രൈസ്തവ മക്കളായിട്ട് കുടുംബങ്ങളായിട്ട് ജീവിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രത്യേകം യാചിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കുരിശുമരണം കൈവരിച്ച ക്രിസ്തുനാഥൻ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനുതാപത്തിന്റെ വഴിയിലേക്ക് പാപികളെ വിളിക്കാൻ വന്ന മിശിഹായെ കരുണയായിരിക്കണമേ. തന്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകൾ സുഖമാക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയം വരിക്കുകയും ചെയ്ത ജീവിക്കുന്നവനായ മിശിഹായെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും വേളയിൽ സൂര്യചന്ദ്രന്മാർ മുഖം മറയ്ക്കുന്നതിനും സൃഷ്ടിജാലങ്ങൾ വിലപിക്കുന്നതിനും ഇടയാക്കിയ മിശിഹായെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുരിശുമരണത്താൽ സ്വർഗവാസികളെ സമാശ്വാസിപ്പിക്കുകയും തന്നെ ക്രൂശിച്ചവരെ പോലും നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മരണശേഷം പാതാളത്തിൽ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്നവർക്ക് പ്രത്യാശയുടെ സുവിശേഷം നൽകിയ മിശിഹായെ ഗാഗുൽതാമരയിലെ തന്റെ സമർപ്പണം വഴി ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ചെയ്ത മിശിഹായെ കുരിശിന്റെ സഹനവേളയിൽ മനുഷ്യവംശത്തിന്റെ രക്ഷയും നവീകരണത്തിനുമായി കയപ്പുനീര് രുചിച്ച മിശിഹായെ തന്റെ ആടുകൾക്കായി സ്വയം ബലിയർപ്പിക്കുകയും രക്തത്താൽ അവരെ വീണ്ടെടുത്ത ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത നല്ലിടയനും കർത്താവുമായ മിശിഹായെ എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെടുവാനും ഭൂവാസികളാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കപ്പെടുന്നവനുമായ ദൈവമേ ഞങ്ങളുടെ രക്ഷകനായ മിശിഹായെ നിന്റെ സഭയെ വഞ്ചനയിൽ നിന്നും രക്ഷിക്കുകയും നിന്റെ ആരാധകരിൽ നിന്ന് പാപങ്ങളുടെയും കടങ്ങളുടെയും ഭാരം നീക്കിക്കളയുകയും വിവിധ സഭാസമൂഹങ്ങളിൽ നിന്റെ ദാസർക്ക് സമാധാനവും സന്തോഷവും നൽകുകയും മനുഷ്യവംശത്തോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപപരിഹാരമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നേതാക്കന്മാർക്ക് വിവേകവും ന്യായാധിപന്മാർക്ക് നീതിബോധവും ഭരണാധിപന്മാർക്ക് ആത്മാർത്ഥതയും ലോകത്തിന് സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും അങ്ങയുടെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ.
ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ സന്നജീവത്തോട് യോജിച്ചുകൊണ്ട് ക്ലേശങ്ങളും പീഡകളും സന്തോഷത്തോടെ സഹിക്കുന്നതിനും അങ്ങയുടെ ബലിജീവൻ തുടരുന്നതിനും ഞങ്ങളെ ശുദ്ധരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മവൃത്യാവും പുലർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഫലദായമാ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നിത്യം. കർത്താവെ ആശീർവദിക്കണമേ. കൈവെപ്പിനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. ദൈവസൂനോ ദൈവസൂനോ ലോകനാഥ കുരിശിനാളെ മർത്യനെ വീണ്ടെടുത്തുനീ നവ്യരാജൻ ചേർന്നിടുമ്പോൾ കനിവിയന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. ദൈവസൂനോ നിൻ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിൻ ദിവ്യമാർഗം പിന്തുടർന്നിടാൻ നിൻ പ്രീതി മാത്രം ലക്ഷ്യമാക്കി നിൻ ദിവ്യമാർഗം പിന്തുടർന്നിടാൻ ആശയോടെ മോദമോടെ ആശയോടെ മോദമോടെ ഞങ്ങൾ വരങ്ങൾ തേടി വന്നിടുന്നു. ദൈവസൂനോ ലോകനാഥ കുരിശിനാളെ മർത്യനെ വീണ്ടെടുത്തു നീ നവ്യരാജൻ ചേർന്നിടുമ്പോൾ കനിവിയർന്നു ഞങ്ങളെയും ഓർത്തിടേണമേ. ദൈവസൂനോ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോട് കൂടെ ക്രൂശിക്കപ്പെടുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്, നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയിക്കുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. യഹൂദരുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്ഥ്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്ത് മാറ്റാൻ പിലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പിലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്ത് മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കദമോസും അവിടെ എത്തി. മീറയും ചെന്നി നായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിന്റെ സമാധാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സ്ഥാപിക്കണമേ. നിന്റെ കുരിശു വഴി തിരുസഭയെ ശക്തിപ്പെടുത്തുകയും അവരുടെ സന്താനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും കൃതജ്ഞതയും എപ്പോഴും സമർപ്പിക്കാനിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. എൻ്റെ കൈകളും കാലുകളും അവർ തുളച്ചു, എൻ്റെ അസ്ഥികളെല്ലാം അവർ എണ്ണി, അവർ എന്നെ ഉറ്റുനോക്കി. അവർ എൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തു, മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു. കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ, എൻ്റെ സഹായത്തിന് വേഗം വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നീക്കും, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാവിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശവും അനാദിയിൽ ജനിച്ചവനും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനും യോഹന്നാൽ നിന്ന് മാമുസ സ്വീകരിച്ചുകൊണ്ട് തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി
തൻ്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാളിതനായ ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ഇതേ ദിവസം കുരിശിൽ സ്വയം സമർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തവനുമായ മിശിഹ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. സകലത്തിൻ്റെയും നാഥനും എല്ലാത്തിൻ്റെയും പാലകനുമായ നിന്നെ ഞങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു. അനുതാപത്തോടെ നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളെ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ച് നല്ല കള്ളനോടൊപ്പം നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ രഹസ്യവും പരസ്യവുമായി എല്ലാ ഭൂപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹല സ്നേഹമുള്ളവരെ, ഇപ്പോൾ കുരിശ് ചുംബനത്തിൻ്റെ സമയമാണ്. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലുള്ള കുരിശുരൂപം ചുംബിച്ചുകൊണ്ട് കുരിശിനോടുള്ള വണക്കവും ആദരവും ഭക്തിയും നമുക്ക് പ്രകടിപ്പിക്കാം. പ്രാർത്ഥനാരൂപിയിൽ, ധ്യാനാരൂപിയിൽ ഇന്നത്തെ ബാക്കിയുള്ള സമയം ചെലവഴിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഗാഗുൽതാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊളി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ, അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽതാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊളി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ, അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വെച്ചു, എങ്കിലും ഈ കൈപ്പുനീരല്ലേ ദാഹശാന്തിക്ക് എനിക്കു നൽകി. ഗാഗുൽതാമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊളി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ, അപരാധമെന്തു ഞാൻ ചെയ്തു.